നിരത്തിലിറങ്ങുന്ന വാഹനത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചും വാഹനരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ചുമുള്ള എല്ലാ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്ന ഫാസ്റ്റ്ട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളിൽ എന്നും മുൻപന്തിയിലാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര നിരവധി മോഡലുകളെ ഇന്ത്യൻ നിരത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാ തരത്തിലുള്ള വാഹനങ്ങളെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ സാങ്യോങ്ങുമായി ചേർന്ന് ഇന്ത്യൻ നിരത്തിൽ ഒരു SUV അവതരിപ്പിച്ചിരിക്കുകയാണ്, സാങ്യോങ് റെക്സ്റ്റൺ. ഈ വാഹനത്തെ നമ്മൾ ഓട്ടോ എക്സ്പോയിൽ നേരത്തെ കണ്ടിരുന്നു. എന്നാൽ ആദ്യമായി ഇന്ത്യൻ നിരത്തിലെത്തിയ ഈ വാഹനത്തിൻ്റെ പവറും പെർഫോമൻസും ഇതിൻ്റെ ഒരു ഡീറ്റെയിലായി നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ. സൗത്ത് കൊറിയയിലെ ശ്രദ്ധേയരായ ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളാണ് സാങ്യോങ്. ഇവരുടെ SUV ഒന്നാണ് റെക്സ്റ്റൺ. 2001 ആദ്യ തലമുറയിലെ റെക്സ്റ്റണെ ഇവർ അവതരിപ്പിക്കുന്നത്. 2006 രണ്ടാം തലമുറയും 2012 മൂന്നാം തലമുറയിലെ മോഡലും അവതരിപ്പിച്ചു. ഈ മൂന്നാം തലമുറയിലെ മോഡലിനെയാണ് മഹീന്ദ്ര ഇന്ത്യൻ നിരത്തിൽ അവതരിപ്പിക്കുന്നത്. സാങ്യോങ് കൊറിയയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതും ആഭ്യന്തര വിപണിയിൽ ലഭ്യമായ വാഹനഭാഗങ്ങൾ ഉപയോഗിച്ചും പൂനെയിലെ ചാക്കൻ പ്ലാന്റിലാണ് റെക്സ്റ്റൺ അസംബ്ലി ചെയ്യുന്നത്. രണ്ട് വേരിയന്റുകളാണ് ഇപ്പോൾ ലഭ്യമാവുന്നത്. മാനുവൽ ട്രാൻസ്മിഷനായ റെക്സ്റ്റൺ RX5 ഓട്ടോമാറ്റിക് വേർഷനായ റെക്സ്റ്റൺ RX7. ഇപ്പോൾ ഇന്ത്യൻ നിരത്തിൽ ലഭ്യമാകുന്ന ഫോർച്യൂണറിനെയാണ് ഇവർ പ്രധാനമായും എതിരാളിയായി കാണുന്നതും. തികച്ചും ഒരു SUVയുടേതായ രൂപഭാവവുമായാണ് ഈ വാഹനം എത്തുന്നത്. ഇതിൻ്റെ ഒരു ഇതിന് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടുന്നത് അതായത് ടൊയോട്ടയുടെ ഫോർച്യൂണറുമായിട്ടാണ്. ഏകദേശം അതിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കരുത്തും അല്ലെങ്കിൽ ഡിസൈൻ മികവും ഈ വാഹനത്തിൽ ഒരുക്കിയിട്ടാണ് സാങ്യോങ് അല്ലെങ്കിൽ മഹീന്ദ്ര ഈ വാഹനത്തെ ഇന്ത്യൻ നിരത്തിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ ഡിസൈൻ പാർട്ടിൽ ഓരോന്നായി നോക്കിയാൽ വളരെ സൗമ്യമായ ഒരു SUV എന്ന് നമുക്ക് തോന്നും. ഒരു റഫ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പല ലെയറായിട്ട് ക്രോമിയത്തിൽ തീർത്തിരിക്കുന്ന ഒരു ലെയറായിട്ടുള്ള ഒരു റേഡിയേറ്റർ ഗ്രില്ലാണ്. അതുപോലെ സാങ്യോങ്ങിൻ്റെ ലോഗോ ഇത് നമുക്ക് പുതുമയാണ്. കാര്യം ഇന്ത്യൻ നിരത്തിൽ ഈ ഒരു ലോഗോ ഒരു പുതിയതായിട്ട് തന്നെയാണ് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. ആ ഒരു ഗ്രില്ലും അതുപോലെ തന്നെ ഒരു L-ഷേപ്പിലുള്ള ഒരു ഹെഡ് ലാമ്പാണ്. ശരിക്കും ഈ ഒരു എന്താ പറയുക ബോണറ്റിൻ്റെ ഇവിടുന്ന് ഏകദേശം ഈ ഗ്രില്ലിൻ്റെ ഈ ഭാഗം വരെ നീണ്ടു നിൽക്കുന്നു. ഇത് സിനൻ പ്ലസ് ഹെഡ് ലാമ്പാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതും പ്രോജക്റ്റ് ടൈപ്പാണ്. അത്യാവശ്യം നല്ല ഒരു പ്രകാശമാണ് നമുക്ക് ഇതിലൂടെ അനുഭവിച്ചറിയാൻ സാധിക്കും. ഒരു ഡബിൾ ബാരൽ പോലെ തോന്നുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ റെക്സ്റ്റൺ എന്ന ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഈ ഒരു സൈഡിലും അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് കുറച്ചുകൂടി നീളത്തിലുള്ള ഒരു ഫോഗ് ലാമ്പ് ഈ ഒരു ബമ്പറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ തന്നെ ആ ഒരു ഇൻഡിക്കേറ്ററും ഈ ഒരു ബമ്പറിൽ തന്നെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. പൊതുവിൽ നോക്കിയാൽ ഒരു ഓഫ് റോഡർ അല്ലെങ്കിൽ ശരിയൊരു SUV എന്നുള്ള ഒരു ഭാവം നോക്കിയാൽ നമുക്ക് അടി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പോർഷൻ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഇത് കൊടുത്തിരിക്കുന്നത്. ഒരു ഡ്യുവൽ ടോൺ നിറമാണ്. അത്യാവശ്യം കുറച്ച് ബോഡിക്കൊരു സേഫ്റ്റിയുടെ ഇതിൽ തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ മറ്റൊന്ന് ഇതിൻ്റെ ഒരു ടയർ സൈസിനെ കുറിച്ച് നോക്കിയാൽ വാഹനത്തിൻ്റെ വലിപ്പത്തിന് അനുസരിച്ചുള്ള ഒരു ടയർ സൈസാണ്. ഒരു 16-inch. അത്യാവശ്യം ഏത് ടെറൈനിലും കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ടയർ ഇതിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അലോയ് വീലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കിയാൽ ഈ ഒരു സൈഡ് വ്യൂ മിററിലാണെങ്കിലും ശരി LED ലൈറ്റ് ഈ ഒരു സൈഡ് വ്യൂ മിററിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഒരു SUV ആയതുകൊണ്ട് റൂഫ് റെയിൽ ഇതിൻ്റെ ഒരു ഭാഗമായി തന്നെ മാറിയിരിക്കുകയാണ്. അതും കൊടുത്തിരിക്കുന്നു. വാഹനത്തിനുള്ളിലേക്ക് കയറാൻ വേണ്ടി ഒരു ഫുട് സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. ഒരു അലൂമിനിയം ഫിനിഷൊക്കെ അതിലും നൽകിയിരിക്കുന്നു. ബാക്കിലേക്ക് വന്നാലും നമ്മൾ ഈ ഒരു പോർഷനൊക്കെ നോക്കിക്കഴിഞ്ഞാലും ശരി നമുക്ക് ഇന്ത്യൻ നിരത്തിൽ ഈ ഒരു ഭാഗം നോക്കിയാൽ ഇന്ത്യൻ നിരത്തിൽ നമുക്ക് പരിചിതമായ ചില വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ടൊയോട്ടയുടെ തന്നെ ചില വാഹനത്തിൻ്റെ ഒരു സാമ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു.
പൊതുവിൽ നോക്കിയാൽ ആ ഒരു വലിപ്പം നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു വലിപ്പത്തെ കൂടുതൽ എന്താ നന്നാക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഡിസൈനിൽ ഈ ഒരു മികവ് വരുത്താൻ വേണ്ടി ബോഡി തന്നെ വീൽ അറച്ചായി മാറിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു വലിപ്പം നമുക്ക് ഇതിൽ പുറമേ നിന്ന് നോക്കിയാൽ ഫീൽ ചെയ്യുന്നതാണ്. പിന്നിലേക്ക് വന്നു കഴിഞ്ഞാലും ശരി, ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് അത്യാവശ്യം ഒരു ഭംഗി നൽകുന്നുണ്ട്. എന്നാൽ പിന്നിലേക്ക് വരുമ്പോൾ ഇത് ഇത് കണ്ടിന്യൂ ചെയ്തു അല്ലെങ്കിൽ തുടർന്ന് പോന്നിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. ഡി ഫോഗറോട് കൂടിയതാണ് റിയർ ഗ്ലാസ്, അതുപോലെ തന്നെ വൈപ്പർ കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിൽ ബോഡി തന്നെ ഈ രീതിയിൽ മോൾഡ് ചെയ്തിരിക്കുകയാണ്. ബാക്കിലേക്ക് വന്നാലും അത്യാവശ്യം ഹൈറ്റ് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ സെൻസേഴ്സ് ബാക്ക് ബമ്പറിൽ കൊടുത്തിരിക്കുന്നത് റിവേഴ്സ് എടുക്കുമ്പോൾ, ഇത്രയും വലിയൊരു വാഹനത്തിന് ആ ഒരു റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കംഫർട്ട് നൽകുന്നു. പക്ഷേ റിവേഴ്സ് ക്യാമറ ഇതിനകത്തില്ല എന്നുള്ളത് എടുത്തു പറയണം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് ഘടകങ്ങളൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്താലേ അറിയാൻ പറ്റൂ. പിന്നെ ഉൾഭാഗവും ഒരു ലക്ഷറി കാറിന് സമാനമായിട്ടുള്ളതാണ്. ഇതിൻ്റെ ആ ഒരു പുറമേയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞതിന് ശേഷം നമുക്ക് ഉൾഭാഗത്തിൻ്റെ ഒരു ഡിസൈനും ലക്ഷറിയും ഒക്കെ കണ്ട് മനസ്സിലാക്കാം. തികച്ചും എസ് യു വിയുടേതായ രൂപഭംഗിയാണ്. ഡബ്ല്യു ഷേപ്പിലുള്ള ക്യാരക്ടർ ലൈനോട് കൂടിയ ബോണറ്റ്, ക്രോമിയം ഗ്രില്ലാണ്, അതിനു മധ്യഭാഗത്തായി വലിയ ലോഗോ, രണ്ടു ഡ്രാഗൺ ഇരുവശങ്ങളുമായ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. ബോണറ്റിന് നൽകിയിരിക്കുന്ന ക്യാരക്ടർ ലൈനും ഒരു മസ്കുലർ ഫീലാണ് നൽകുന്നത്. എസ് യു വിയുടെ രൂപശൈലിയാണെങ്കിലും ഭംഗിയുള്ള ഡിസൈനാണ് മുൻഭാഗത്തിന്. വശങ്ങളിലെ കാഴ്ചയിൽ നീളവും ഉയരവും അനുഭവപ്പെടുന്നു. ഡി പില്ലറിന് ഇസഡ് ഷേപ്പാണ് നൽകിയിരിക്കുന്നത്. 4,755 മില്ലിമീറ്റർ നീളവും 1,900 മില്ലിമീറ്റർ വീതിയുമാണ്. 2,835 മില്ലിമീറ്റർ വീൽ ബേസും ഇതിന് നൽകി. ഇതുവരെ നിരത്തുകൾ ലഭ്യമായ എസ് യുവികളുമായി താരതമ്യപ്പെടുത്തിയാൽ കൂടിയ ഗ്രൗണ്ട് ക്ലിയറൻസിലാണ് ഈ വാഹനം എത്തുന്നത്. 252 മില്ലിമീറ്റർ തികച്ചും ഓഫ് റോഡിലും ഉപയോഗിക്കാൻ കഴിയും വിധമാണ് ഇതിൻ്റെ നിർമ്മാണം. LED ലൈറ്റുകളോട് ചേർന്ന പിൻവശം മോശമല്ലാത്ത രീതിയിൽ കണ്ടുപരിചിതമായ പിൻവശമായി അനുഭവപ്പെടും. ഉൾഭാഗത്തിൻ്റെ ഡിസൈനും യാതൊരു കുറ്റവും പറയാനില്ലാത്ത രീതിയിലുള്ള ഫിനിഷോടുകൂടിയ ഒരു ഉൾഭാഗമാണ്. ഡ്യുവൽ ടോൺ നിറം, ഒരു പ്രീമിയം സ്വഭാവം കാണിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ബേജ് കളറുമാണ്. സെൻട്രൽ കൺസോളിൽ ക്രോമിയത്തിൻ്റെ ചില സ്ട്രിപ്പുകൾ കൊടുത്തിരിക്കുന്നു. സെൻട്രൽ കൺസോളിൽ തന്നെ ഡിജിറ്റൽ ക്ലോക്ക് കൊടുത്തിരിക്കുകയാണ്. പിന്നെ കുറേ അധികം സ്റ്റോറേജ് സ്പേസുകൾ ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചു. സ്റ്റിയറിംഗ് ആണെങ്കിലും ശരി, മൾട്ടി ഫംഗ്ഷനാണ്. പക്ഷേ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ കുറച്ച് വലിയ സ്റ്റിയറിംഗ് ആയിപ്പോയി. അതുമാത്രമല്ല, നമ്മൾ ടിൽറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ സ്ട്രെയിറ്റായ രീതിയിലാണ്. കുറച്ചുകൂടി ഒന്ന് ചരിവുണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കുന്നു തോന്നുന്നു. കാരണം കുറേ അധികം താന്നിരിക്കുമ്പോൾ നമുക്ക് കുറച്ചധികം ഒരു എന്താ ഒരു പഴയ രീതിയിലുള്ള ഒരു വാഹനം ഓടിക്കുന്ന ഒരു ഫീലിലേക്കൊക്കെ മാറുന്നുണ്ട്. എങ്കിലും അത്യാവശ്യം നല്ല ഒരു പൊസിഷനിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നു. ഇലക്ട്രിക്കലായി ക്രമീകരിക്കാൻ കഴിയുന്ന ഈ ഒരു ഡ്രൈവർ സീറ്റാണ്, ലെതർ സീറ്റുകളാണ്. വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ സാധിക്കുന്നു. നമ്മൾ ഈ ഒരു സീറ്റിൻ്റെ കാര്യം എടുത്തു പറഞ്ഞാലും നമ്മൾ അവസാനം ആറ് നമ്മളുടെ രീതിയിൽ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റേതായ രീതിയിലെല്ലാം സീറ്റെല്ലാം വളരെയധികം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ട് പോകുന്നു. അതിനുശേഷം വീണ്ടും വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സീറ്റ് അതേ പൊസിഷനിലേക്കാവുന്നു. നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് സീറ്റ് സാധാരണ നിലയിലേക്ക് പോവുകയും നമ്മൾ കീ ഇഗ്നിഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ആരാണോ വെച്ചിരുന്നത് ആ രീതിയിലേക്ക് സീറ്റ് ഓൾറെഡി പ്രിപ്പയർഡ് ആവുകയും ചെയ്യുകയാണ്. പിന്നെ മൂന്ന് പേർക്ക് നമുക്ക് ഈ സീറ്റ് മെമ്മറി സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മളുടെ ഹൈറ്റിൻ്റെയും ആ ഒരു ലെവലിലേക്കൊക്കെ ഈ സീറ്റിനെ സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് എന്നുള്ള ഒരു ബട്ടൺ മെമ്മറി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാഹനം അത് മെമ്മറി ആകുക, അതായത് അതിൻ്റെ ആ ഒരു സ്റ്റോറേജ് സ്പേസിലേക്ക് പോവുകയും വീണ്ടും നമ്മൾ കയറി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെവലിലേക്ക് ആ ഒരു സീറ്റ് ആകുകയും ചെയ്യുകയാണ്. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ നിരവധി ബട്ടണുകളാണ് കൊടുത്തിരിക്കുന്നത്. ആ ബട്ടണാണെങ്കിലും ശരി, ഈ വാഹനത്തിൻ്റെ അതായത് സോങ്ങുകളാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് മോഡിലേക്ക് പോകാനുള്ളതും അതുപോലെ ആ ഒരു ഡ്രൈവിൻ്റെ ഒരു പാഡൽ ഷിഫ്റ്റിൻ്റെ ആ ഒരു പ്രവർത്തന രീതിയും സാധാരണഗതിയിലൊരു സ്റ്റിയറിങ്ങിന് അടിഭാഗത്തായിട്ടാണെങ്കിൽ ഇതിപ്പോൾ സ്റ്റിയറിങ്ങിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. ജസ്റ്റ് ആ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. സെൻട്രൽ കൺസോളിലാണെങ്കിലും ശരി, ഒരു കളർ മോണിറ്റർ കൊടുത്തിരിക്കുന്നു. അത് എന്താ നമുക്ക് അതിലൂടെ പാട്ടും അതിൽ എൻ്റർടൈൻമെൻറ്റ് സോണായിട്ട് തന്നെ നമുക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കും. ACയുടെ സ്വിച്ചിൻ്റെ ഡിസൈൻ ആണെങ്കിലും ശരി, ഒരു പ്രത്യേക രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒരു ബട്ടൺ പോലെ അല്ലാതെ, എന്നാൽ ഒരു ചെറിയൊരു ഒരു ഷേപ്പ് കൊടുത്തിരിക്കുന്നതും അത്യാവശ്യം ഭംഗിയാണ്. എല്ലാം വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. ഇതിലൊരു ജ്വൽ ബോക്സ് പോലെ ഒരു അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്റ്റോറേജ് സ്പേസാണ്. ഇവിടെയും ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുകയാണ്. അതും കുറച്ചുകൂടി കംഫർട്ട് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്.
പിന്നെ മറ്റൊന്ന്, നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ഓട്ടോ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പവർ വിൻഡോ സ്വിച്ച്, അതുപോലെ ബാക്കി ഘടകങ്ങളെല്ലാം ഇതിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇലക്ട്രിക്കലായി സൈഡ് വ്യൂ മിററിൽ നമുക്ക് ക്രമീകരിക്കാൻ കഴിയുന്നു. സൺ റൂഫ് ഇതിൽ തന്നെ കൊടുത്തിരിക്കുന്നു. നിരവധി, അതായത് ഒരു പ്രീമിയം ലക്ഷറി കാറിനുള്ളിലുള്ള എല്ലാ സംവിധാനങ്ങളും, അല്ലെങ്കിൽ ഇതുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് താരതമ്യപ്പെടുത്താൻ കഴിയുന്ന എസ് യു വിയിൽ നിന്ന് ലഭിക്കുന്ന അതിൽ കൂടുതലുള്ള ഒരു ലക്ഷറി നമുക്ക് ഈ വാഹനത്തിനുള്ളിൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പിൻ സീറ്റാണെങ്കിലും ശരി, ഹാൻഡ് റെസ്റ്റ്, അതായത് മുൻ പിൻ സീറ്റിലെല്ലാം ഹാൻഡ് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. സുഖകരമായി മൂന്ന് പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് സീറ്റ്. കുറച്ചുകൂടി ഫ്ലാറ്റായ രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഫ്ലോറ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അത്യാവശ്യം വേണ്ട ലക്ഷറിയല്ല, വേണ്ടതിനേക്കാൾ കൂടുതൽ ലക്ഷറി ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. സേഫ്റ്റിക്കും ഒരുപാട് എന്താ പ്രാധാന്യം നൽകിയാണ് ഈ വാഹനം. എയർ ബാഗുകൾ, ഇതിൽ ഒരുപാട് എയർ ബാഗുകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെ നോക്കിയാലും അത്യാവശ്യം നമുക്ക് വേണ്ട, അതായത് ഒരു ഓഫ് റോഡിലൂടെ പോകുമ്പോഴും അല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന ഒരു യാത്രാവേളയിലൊക്കെ വളരെ കംഫർട്ടായിട്ടിരുന്ന്, വളരെ ലക്ഷറിയോടുകൂടി തന്നെ യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഉൾഭാഗമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രീമിയം ഡ്യുവൽ ടോൺ ഉൾവശമാണ്. ഉൾവശത്തിന് വേണ്ട രീതിയിലുള്ള സ്ഥല സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. വളരെ എലഗന്റായ സെൻട്രൽ കൺസോൾ, ലെതർ സീറ്റുകളാണ്. 8-way ഇലക്ട്രിക്കലായി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഡ്രൈവർ സീറ്റും ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചു. ഇതിൽ ലംബാ സപ്പോർട്ടും നൽകി. ഇത് ദീർഘദൂര യാത്രയ്ക്ക് ഏറെ സഹായകവുമാണ്. സെൻട്രൽ കൺസോളിൽ ടച്ച് സ്ക്രീൻ ഘടിപ്പിച്ചിരിക്കുന്നു. ഇതിലൂടെ ടെലിഫോൺ, നാവിഗേഷൻ സിസ്റ്റം, മ്യൂസിക്, DVD തുടങ്ങിയവയെല്ലാം ഇതിലൂടെ കാണുവാൻ സാധിക്കും. സെൻട്രൽ കൺസോളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്വിച്ചുകൾ വളരെ ക്ലീൻ ആയതാണ്. ഒരുപാട് സ്വിച്ചുകൾ ഘടിപ്പിക്കാത്തതും ഏറെ ശ്രദ്ധേയവുമായി. പിന്നിലെ സീറ്റിനും നല്ല ലെഗ് സ്പേസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. സെക്കൻഡ് റോ സീറ്റിലും AC വെന്റ് നൽകി. പിന്നിലും AC സ്വിച്ചും ഘടിപ്പിച്ചു. ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ നീളമുള്ള സ്റ്റോറേജ് സ്പേസ്, അതിൽ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാൻ കഴിയും വിധമാണ്. അതിനോട് ചേർത്തക്ക വിധത്തിൽ റിയർ സീറ്റ് 60-40 മടക്കി വയ്ക്കുവാനും സാധിക്കുന്നു. ഇത്തരത്തിൽ ഫ്ലാറ്റായി ബൂട്ടിനെ ഉപയോഗിക്കുവാനും കഴിയും. ഈ റെക്സ്റ്റൺ എത്തുന്നത് ഒരു 2696 CC ഡിസ്പ്ലേസ്മെൻറ്റിലാണ്. ശരിക്കും ഇപ്പോൾ ഇന്ത്യൻ നിരത്തിൽ ലഭ്യമാകുന്ന ആ ഒരു SUV അതേ കാറ്റഗറിയിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും. എങ്കിൽ പോലും നമുക്ക് ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ്. അത് ഇട്രോണിക് സാങ്കേതികതയിലുള്ള ഒരു 5-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലുള്ള ഇട്രോണിക്സ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സാങ്കേതികതയിലാണ് ഇതിൻ്റെ ഈ ഒരു ഗിയർ ബോക്സിനെ ഇവർ വിശേഷിപ്പിക്കുന്നത്. കാരണം പലപ്പോഴും നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെതായ ഒരു ഇനിഷ്യൽ ലാഗ് മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡ്രൈവിംഗ് സുഖം നമുക്ക് ഓടിക്കുമ്പോൾ അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ വാഹനം ഓടിക്കുന്ന ഫീലിനേക്കാൾ കുറച്ചുകൂടി ചെറിയ വാഹനം ഓടിക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. ഒരു 5.7 meter ടേണിംഗ് റേഡിയസ് നൽകിയിരിക്കുന്നത് മോശമല്ലാത്ത ഒരു സിറ്റി ഡ്രൈവിലും അല്ലെങ്കിൽ ട്രാഫിക്കിലുമൊക്കെ നമുക്ക് നല്ലൊരു കംഫർട്ടും അതുപോലെ ഡ്രൈവിന് കൂടുതൽ സുഖവും നൽകുന്നുണ്ട്. പൊതുവിൽ നോക്കിയാൽ ഈ വാഹനത്തെക്കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ മീറ്റർ കൺസോളിലൂടെ അറിയാൻ സാധിക്കും. ഇത് ഒരു ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ്. ഓൾ വീൽ ഡ്രൈവ് വാഹനമായതുകൊണ്ട് നല്ലൊരു സ്റ്റെബിലിറ്റി നമുക്ക് ഏത് റോഡിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. കാര്യം 4 wheels ഒരേപോലെ പവർ ഉള്ളതുകൊണ്ട് അധികം സ്ലിപ്പ് ചെയ്യാതെ, എന്നാൽ നമ്മളുടേതായ കയ്യിൽ നിന്ന് വാഹനം വഴുതി പോകാതെ കൃത്യമായ ഹാൻഡ്ലിങ്ങിൽ ആ ഒരു ട്രാക്കിലൂടെ തന്നെ ഇത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, നമുക്ക് ഒരു ഓൾ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഒരു SUV ആയതുകൊണ്ട് ഹിൽ ഡിസെന്റ് കൺട്രോൾ സംവിധാനം ഒക്കെ ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. മോശമല്ലാത്ത ഒരു പവർ, അതായത് ഒരു 162 BHP പവറും ഒരു 340 Nm ടോർക്കും ഒക്കെ നൽകുന്നത് അനാവശ്യമായ ഒരു ഗിയർ ഷിഫ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ നമ്മളെ കൃത്യമായിട്ട് ഈ വാഹനം കൊണ്ടുപോകുന്നതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നു. പൊതുവിൽ ഒരു അത്യാവശ്യം നല്ലൊരു ഹൈ എൻഡ് ലക്ഷറി വാഹനം ഓടിക്കുന്ന ഒരു സുഖവും അതിലിരിക്കുന്ന ഒരു യാത്രാസുഖവും അതിലിരിക്കുന്ന ഒരു ഫീലും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ അനുഭവിച്ചറിയാനും സാധിക്കുന്നു. CC ഡയറക്റ്റ് ഇഞ്ചക്ഷൻ VGT ഡീസൽ എഞ്ചിനാണ്. 162 HP പവർ 4000 RPM 340 Nm ടോർക്ക് 1800-3250 RPM ഇടയിലും നൽകുന്നു. BS4 norm അനുസരിച്ചാണ് ഇതിൻ്റെ എഞ്ചിൻ സാങ്കേതികത. ഡ്രൈവിനും സുരക്ഷയ്ക്കും ഏറെ സൗകര്യം നൽകുന്ന രീതിയിലാണ് ഇതിൻ്റെ ബാക്കി ഘടകങ്ങൾ. ആൻറ്റി സ്ലിപ്പ് റെഗുലേഷൻ സംവിധാനം, ആക്റ്റീവ് റോൾ ഓവർ പ്രൊട്ടക്ഷൻ സിസ്റ്റം, ESP തുടങ്ങിയവ ഇതിൽ ചിലതു മാത്രം. ഇതുകൂടാതെ ABS EBD ബ്രേക്കിംഗ് സംവിധാനവും എയർ ബാഗുകളും ഘടിപ്പിച്ചു. ഓൾ വീൽ ഡ്രൈവായ വാഹനത്തിൻ്റെ സുഖമറിഞ്ഞുള്ള ഡ്രൈവാണ്.
നല്ല സ്റ്റെബിലിറ്റിയും ആക്സിലറേഷനും ഹാൻഡ്ലിങ്ങും ഈ വാഹനം നൽകുന്നു. ഒപ്പം മികച്ച യാത്രാസുഖവും റെയിൻ സെൻസിങ് വൈപ്പർ ഡ്രൈവിനേറെ സഹായകവുമാണ്. 0-ൽ നിന്ന് 100 കിലോമീറ്ററിലെത്താൻ 6.75 സെക്കൻഡുകൾ മാത്രം മതി. 1 ലിറ്ററിൽ 11.18 കിലോമീറ്റർ ഇന്ധനക്ഷമതയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു.